ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ടുഡേയ്സ് മാത്സ് ക്ലാസ് ആഡിങ് വിത്ത് ഔട്ട് ആഡിംഗ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ആഡിങ് വിത്ത് ഔട്ട് ആഡിങ് എന്ന ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇത് പഠിച്ചതാണ് അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ടേബിൾ എല്ലാം കുഞ്ഞുങ്ങളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ ടു തൊട്ട് ടെൺ വരെയുള്ള ടേബിള് നമ്മൾ മൂന്നാം ക്ലാസ്സില് വൈഹെർട്ടാക്കിയതാണ് ആ ടേബിൾ നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുക വളരെ ഈസിയാണ് ടേബിൾ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ടു തൊട്ട് ടെൻ വരെയുള്ള ടേബിള് നന്നായിട്ട് മനസ്സിലാക്കി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ ആനിങ് വിത്തൗട്ട് ആണിംഗ് എന്ന ചാപ്റ്ററിലെ പ്രോബ്ലങ്ങളും എല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് ടേബിള് എല്ലാ കുഞ്ഞുങ്ങളും ഓർത്ത് വയ്ക്കുക ടേബിൾ നന്നായിട്ട് പഠിക്കുക ഓക്കേ ടേബിൾ പഠിക്കാതെ വേറൊരു മാർക്കും ഇതിനില്ല കാരണം ടേബിൾ വേണ്ടടുത്ത് ടേബിൾ തന്നെ പഠിക്കണം ടേബിൾ ഇല്ലാതെ നമുക്ക് മാത്സ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ഓക്കേ ഇവിടെ നമ്മളോട് വാട്ട് ഈസ് ഹിഡൻ ഇവിടെ എന്താണ് മറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സംതിങ് ഈസ് ഹിഡൻ ഇൻ ദി പിക്ചർ എബൗ ടു ഫൈൻഡ് ഇറ്റ് ഫസ്റ്റ് ഫൈൻഡ് ദി പ്രൊഡക്റ്റ്സ് ബിലോ ഡെൻ കളർ ഈച്ച് പാർട്ട് ഓഫ് ദി പിക്ചർ മിച്ച് ഹാസാനെ ആൻസർ വിത്ത് ദ സെയിം കളർ ആസ് ദി ക്വസ്റ്റ്യൻ സംതിങ് ഈസ് ഹിഡൻ ഇൻ ദി പിച്ചർ എബ് മോളിൽ തന്നിരിക്കുന്നതിനകത്ത് ചില കാര്യങ്ങൾ ഒളിച്ചിരിപ്പിട്ടുണ്ട് അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക ഫസ്റ്റ് ഫൈൻഡ് യു ദ പ്രൊഡക്റ്റ്സ് വില താഴെ തന്നിരിക്കുന്നതിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദെൻ കളർ ഈച്ച് പാർട്ട് ഓഫ് ദി പിക്ചർ വിച്ച് ഹാസ് ആൻഡ് ആൻസർ വിത്ത് ദ സെയിം കളർ ആസ്ത ക്വസ്റ്റ്യൻ അതിനുശേഷം നമ്മൾ കളർ കൊടുക്കാൻ പറയുന്നുണ്ട് എന്തിൻ്റെയാണ് കളർ കൊടുക്കേണ്ടത് ക്വസ്റ്റിനിൽ ഏത് കളറാണോ തന്നിരിക്കുന്നത് അതുപയോഗിച്ചാണ് ആ കളറാണ് നമ്മൾ കൊടുക്കേണ്ടത് ക്വസ്റ്റിനിൽ അതിൻ്റെ ചോദ്യത്തിന് കളർ തന്നിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ മുകളിൽ കളർ കൊടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ ഫസ്റ്റ് വൺ സെവൻ സെവൻ സാർ സെവൻ സെവൻ സാർ എത്രയാണ് കുഞ്ഞുങ്ങളെ സെവൻ സെവൻ സാർ എത്രയാണെന്ന് കുഞ്ഞുങ്ങൾ കണ്ടുപിടിച്ചേ സെവൻ സെവൻ സാർ ഫോർട്ടീ നയൻ ആ ഫോർട്ടീ നയൻ എന്ന കോളത്തിൽ നിങ്ങൾ കളറ് കൊടുക്കുക ഏത് കളറാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് கொஸ்டினிங் ப்ளாக் கலர் ஆனால் கொடுத்துருக்கிறது அது நீங்கள் ஆளாக் கலரான கொடுக்கது செவன் செவன் சார் ஃபோர்ட்டி நயன் இங்கே கொடுக்குகா கலர் 5 கொடுக்க அடுத்தது ഫൈവ് എയ്റ്റ് സാർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക ഫൈവ് എയ്റ്റ് സാർ അല്ലെങ്കിൽ എയ്റ്റ് ഫൈവ് സാർ ഫൈവ് എയ്റ്റ് സാർ ഫോർട്ടി ഫോർട്ടിക്ക് ആ ക്വസ്റ്റിനായി ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഫോർട്ടി എന്ന കോളത്തും കണ്ടുപിടിച്ചതിന് ശേഷം അതിനകത്ത് ബ്ലാക്ക് കളറ് കൊടുക്കുക അടുത്തത് എയ്റ്റ് എറ്റ്സ് ആർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക ഇവിടെ എയ്റ്റ് എയ്റ്റ്സ് ആർ എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കളർ ഏതാണ് റെഡ് കളറാണ് ഇവിടെ നിങ്ങൾ അതിന് അതിൻ്റെ ആൻസറിന് ഏത് കളറാണ് കൊടുക്കേണ്ടത് റെഡ് കളർ കൊടുക്കണം അപ്പോൾ നിങ്ങൾ ആ എടുത്ത് റെഡ് കളറാണ് അവിടെ അടിച്ചു കൊടുക്കേണ്ടത് എയ്റ്റ്സ് എയ്റ്റ്സ് ആർ എത്രയാ കുഞ്ഞുങ്ങൾ സിക്സ്റ്റി ഫോർ ആണ് ഇവിടെ ഇവിടെ ഏത് കളറാണ് ചോത്തി പറഞ്ഞിരിക്കുന്നത് റെഡ് കളർ ആണ് ഇങ്ങനെ ഇവിടെ റെഡ് കളറാണ് ആണ് നിങ്ങൾ അടിച്ചുകൊടുക്കേണ്ടത് ഉണ്ടോ മനസ്സിലായല്ലോ അടുത്തത് നോക്കിക്കേ സിക്സ് ഫോർ സാർ സിക്സ് ഫോർ സാർ എത്രയാണ് ഫോർ ആണ് അവിടെ ആ കൊസ്റ്റിനെ തന്നിരിക്കുന്ന കളർ ഏതാണ് ആണ് അവിടെയും നിങ്ങൾ റെഡ് കളർ അടിച്ചു കൊടുക്കുക അതായിട്ട് നല്ല നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പെൻസ്കെയിൽ ഉപയോഗിച്ച് പെൻസിൽ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് അത് ചെയ്യുക നെക്സ്റ്റ് വൺ നയൻസ് ആർ നയൻ എയ്റ്റ് ആർ എത്രയാണ് സെവൻറ്റി ടു ആണ് സെവൻറ്റി ടു കുഞ്ഞുങ്ങൾ കണ്ടുപിടിച്ച് നയൻ എയ്റ്റ് ആർ സെവൻറ്റി ടു സെവൻറ്റി ടു എന്ന കോളം കണ്ടുപിടിച്ച് അവിടെ ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് അത് ബ്ലാക്ക് എടുത്ത് ബ്ലാക്ക് കളർ കൊടുക്കുക നയൻ എയ്റ്റ് ആർ സെവൻറ്റി ടു കണ്ടല്ലോ അടുത്തത് എത്രയാണ് എയ്റ്റ് എയ്റ്റ് ആർ ഫോർട്ടി എയ്റ്റ് എന്ന കോളം കണ്ടുപിടിച്ച അവിടെ அப்படே நீங்கள் ஏது கலர் ஆனோ கொஸ்டின் கொடுத்து ப்ளாக் ஆனா ப்ளாக் கலர் கொடுக்க நெக்ஸ்ட் வந்து சார் சவன் த்ரீ சார் ட்வெண்ட்டி வண ஆ கலர் ஏதான ப்ளாக் கலர் ஆனால் ஆலாக் கலர் கொடுக்க ட்வெண்ட்டி வண்ணத்தில் நீங்கள் ஏது கலரான கலர் கொடுக்க நெக்ஸ்ட் வயன் நயன் சார் நயன் நயன் சார் எயிட்டி வண்ண அப்படி ஏது கலர் ஆன கொடுத்து ரெட் கலர் ஆனால் கொடுத்து அதோட ட் கலர் கொடுக்க ഇനി അടുത്തത് നയൻ ത്രീ സാർ എത്രയാണ് കുഞ്ഞുങ്ങളെ നയൻ ത്രീ സാർ ട്വൻ്റി സെവൻ ട്വൻറ്റി സെവൻ എവിടെയാണ് ബ്ലാക്ക് കളറാണ് ട്വൻ്റി സെവൻ നെക്സ്റ്റ് വൺ നയൻ സെവൻ സാർ സിക്സ്റ്റി ത്രീ ആണ് സിക്സ്റ്റി ത്രീ ഏത് കളറാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റെഡ് കളറാണ്

நயன் ஃபோர் சார் தேர்ட்டி சிஸ்சான அப்படி ஏது கலர் ஆனா ப்ளாக் கலர் ஆனா யூஸ் செய்யது ഇനി നെക്സ്റ്റ് വൺ എത്രയാണ് ആൻസർ ഫിഫ്റ്റി സിറ്റ്സ് ആണ് ഫിഫ്റ്റി സിറ്റ്സിന്റെ കളർ എന്താണ് பிளாக் கலர் ஆனால் ஃபிஃப்டி சீட்ஸு நெக்ஸ்ட் வய் ஃபோர் சார் எத்தையான எயிட் ஃபோர் சார் தேர்ட்டி டூ ஏதான கலர் ப்ளாக் கலர் ஆனால் அப்படி யூஸ் செய்யது ഫൈവ് നയൻ സാർ ഫൈവ് നയൻ സാർ എത്രയാണ് കുഞ്ഞുങ്ങളെ ഫോർട്ടി ഫൈവ് ആണ് അവിടെ ഏത് കളറാണ് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് റെഡ് കളർ ആണ് അവിടെ നമുക്ക് റെഡ് കളർ കൊടുക്കാം ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ തന്നിരിക്കുന്ന എല്ലാ കളറുകളും യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താണ് നമ്മളോട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് നിന്ന് പ്രോ ഇതിൻ്റെ ആൻസർ പ്രൊഡക്റ്റ്സ് കണ്ടുപിടിക്കുവാനാണ് ഇതിൻ്റെ ഉത്തരം മുകളിൽ തന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊഡക്ട്സ് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളോടുകൂടെ പറഞ്ഞിരിക്കുന്നത് ബെർത്ത്ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടുഡേയ്സ് ടുഡേ ഈസ് മനുസ് ബർത്ത്ഡേ ഫൈവ് പാക്കറ്റ്സ് ഓഫ് മിൽക്ക് ബെയർ ബോട്ട് ടു മേക്ക് പായസം ദ പ്രൈസ് ഓഫ് വൺ പാക്കറ്റ് ഈസ് എയ്റ്റീൻ റുപ്പീസ് വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഹൗ ഡു ബി ഫൈൻഡ് ഇറ്റ് അതായത് മനുൻ്റെ ബർത്ത്ഡേക്ക് പായസം വയ്ക്കുവാനായിട്ട് ഫൈവ് പാക്കറ്റ് മിൽക്ക് മേടിച്ചു ഒരു പായ്ക്കറ്റ് മിൽക്കിൻ്റെ വില എന്ന് പറയുന്നത് എയ്റ്റീൻ റുപ്പീസാണ് എങ്കിൽ ടോട്ടൽ പ്രൈസ് എത്ര എന്ന് കണ്ടുപിടിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാം റൈറ്റ് ഫൈവ് എയ്റ്റീ ടൈംസ് അല്ലേ ഫൈവ് എയ്റ്റീൻ പ്ലസ് ആ അതായത് എയ്റ്റീൻ ഫൈവ് ടൈംസ് എഴുതുക എന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എയ്റ്റീൻ ആ ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഫൈവ് എയ്റ്റീൻ ആൻഡ് ആഡഡ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾ പറഞ്ഞിരിക്കുന്നത് മറ്റേ ആൾ എന്താ പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലൈ എയ്റ്റീൻ ബൈ ഫൈവ് അതായത് എയ്റ്റീനെ അഞ്ചുകൊണ്ട് ഗുണിക്കുക ഇത് രണ്ടും ചെയ്താൽ ആൻസർ ഈക്വലാണ് ഇൻസ്റ്റഡ് ഓഫ് ആഡിങ് എ നമ്പർ എഗൻ ആൻഡ് എഗെയിൻ ബി ക്യാൻ മൾട്ടിപ്ലൈ ബൈ ദ നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് അതായത് ഒരു നമ്പർ വീണ്ടും വീണ്ടും എഴുതി കൂട്ട് എഴുതി എഴുതി കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി എത്ര പ്രാവശ്യം ആ നമ്പർ കൂട്ടണോ അതുകൊണ്ട് ആ നമ്പർ എത്ര പ്രാവശ്യമാണ് കൂട്ടേണ്ടത് അതിന് ആ നമ്പർ കൊണ്ട് എന്ത് ചെയ്താൽ മതി ഗുണിച്ചാൽ മതി എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ എന്ന് എഴുതുന്നതിന് പകരം എയ്റ്റീനെ അഞ്ച് പ്രാവശ്യം അത് കുണിച്ചാൽ മതി എന്നാണ് മറ്റേ കുട്ടി പറയുന്നത് മനസ്സിലായല്ലോ കുഞ്ഞുങ്ങളെ നമുക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം നമ്മളിത് മനസ്സിലാക്കിയതാണ് അതായത് താഴെ താരത്തന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളെ നോക്കിക്കേ എയ്റ്റീൻ ഇൻറ്റു ഫൈവ് മീൻസ് അതായത് അഞ്ച് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം എന്തു ചെയ്യണം ആദ്യം എയ്റ്റീൻ ഇൻറ്റു ഫൈവ് ആൻഡ് സോറി ടെൻ ഇൻറ്റു ഫൈവ് ആൻഡ് എയ്റ്റ് ഇൻറ്റു ഫൈവ് ആർഡ് ടുഗദർ അതായത് പതിനെട്ടിന് കൊണ്ട് കുണിക്കുന്നതിന് പകരം ആദ്യം എന്ത് ചെയ്യണം പത്തിന് അഞ്ചുകൊണ്ട് കുടിക്കണം അത് എളുപ്പം അല്ലേ എയ്റ്റീൻ ഇൻറ്റു ഫൈവ് ഈസിക്കൽ ടു എറ്റീൻ ഇൻറ്റു ഫൈവ് ഈസിക്കൽ ടു അതിനെ എയ്റ്റീനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ആദ്യം ടെൻ ഇൻറ്റു ആയിട്ട് ഒരു പാർട്ട് എടുക്കുന്നു അതിനുശേഷം ടെൻ ഇൻറ്റു ഫൈവ് എത്രയാണ് നമ്മൾ കാണുന്നു ടെൻ ഇൻറ്റു ഫൈവ് ഈസിക്കൽ ടു ഫിഫ്റ്റി എന്ന് നമ്മൾ കണ്ടതിന് ശേഷം അതിൻ്റെ കൂടെ പ്ലസ് എയ്റ്റ് ഇൻറ്റു ഫൈവ് കാണുന്നു രണ്ടാമത്തെ ഭാഗം രണ്ടായിട്ട് ചുരുക്കി അന്നേരം എയ്റ്റ് ഇൻറ്റു ഫൈവിൻ്റെ ആൻസർ ടെൻ ഇൻറ്റു ഫൈവിൻ്റെ ആൻസർ തമ്മിൽ കൂട്ടുന്നു അപ്പോൾ ഫിഫ്റ്റി പ്ലസ് ഫോർട്ടി എന്ന് കിട്ടുന്നു ആൻസറിൽ ആൻസർ എത്ര നയൻറ്റി എന്ന് നമുക്ക് കിട്ടുന്നു പെട്ടെന്ന് നമുക്ക് അത് ഉത്തരം ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന രീതിയാണ് നെക്സ്റ്റ് വൺ ഹൗ ഹൗ ബി ഡു എയ്റ്റീൻ ഇൻറ്റു ഫൈവ് കണ്ടോ അത് തന്നെയാണ് താഴെ കാണിച്ചിരിക്കുന്നത് കണ്ടോ എയ്റ്റ് ഇൻറ്റു ഫൈവ് എയ്റ്റ് ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർട്ടി ഇനി വണ്ണ് ഏത് പ്ലേസിലാണ് കിടക്കുന്നത് ടെൻ പ്ലേസിലാണ് കിടക്കുന്നത് ടെൻ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി ആ പ്ലേസ് വാല്യൂ അനുസരിച്ചാണ് ഇവിടെ പ്രോ ചെയ്തിരിക്കുന്നത് കണ്ടോ വൺസിൻ്റെ പ്ലേസിൽ എയ്റ്റ് ആയിരുന്നു ഫൈവ് ഇൻറ്റു എയ്റ്റ് ഈസിക്കൽ ടു ഫോർട്ടി എന്ന് എഴുതി അടുത്തത് വൺ എന്ന് പറയുന്നത് ഏത് പ്ലേസിലാണ് ടെൻസിൻ്റെ പ്ലേസിലാണ് ടെൻ അപ്പോൾ വൺ ടെൻ ആയതുകൊണ്ട് വൺ ഇൻറ്റു ടെൻ ടെൻ ഈസിക്വൽ ടു ഫൈവ് ടെൻ ഇൻറ്റു ഫൈവ് ഈസ് ടു ഫിഫ്റ്റി അത് നമ്മിൽ കൂട്ടുമ്പോൾ ആൻസർ എത്ര കിട്ടുന്നു ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി ഈസിക്വൽ ടു നയൻറ്റി എന്ന് ൻസർ കിട്ടുന്നു നെക്സ്റ്റ് വൺ ടു ഫൈൻഡ് എയ്റ്റീൻ ഇൻറ്റു ട്വൽ വി ക്യാൻ ഓൾസോ മൾട്ടിപ്ലൈ എയ്റ്റീൻ ബൈ ടു ആൻഡ് ടെൻ ആൻഡ് ആഡ് സോ എയ്റ്റീൻ ഇൻ ടു ട്വൽവ് ഈസിക്കൽ ടു ആദ്യം എയ്റ്റീനെ നമ്മൾ ട്വൽവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എയ്റ്റീനെ ആദ്യം നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ടെണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എയ്റ്റീൻ ഇൻറ്റു ടെൻ എത്രയാണ് നൂറ്റി എൺപത് എന്ന് കിട്ടുന്നു പിന്നെ ഇവിടെ എയ്റ്റീൻ്റെ ടെന്നുകൊണ്ടേ ചെയ്തുള്ളു പിന്നെ ഇവിടെ ബാലൻസ് എത്രയുണ്ട് ടു കിടപ്പുണ്ട് അതുകൊണ്ട് എയ്റ്റീൻ ഇൻറ്റു ടു കാണുന്നു എയ്റ്റീൻ ഇൻറ്റു ടു എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആണ് എയ്റ്റീൻ ഇൻറ്റു ടെൻ നൂറ്റി എൺപത് പ്ലസ് ിക്സ് അങ്ങനെ ആൻസർ കണ്ട് ടോട്ടൽ നൂറ്റി എൺപത് പ്ലസ് മുപ്പത്തി ആറ് ഇരുന്നൂറ്റി പതിനാറ് എന്ന് റ്റു ഹൺഡ്രഡ് സിക്സ്റ്റീൻ എന്ന ആൻസർ കിട്ടുന്നു കുഞ്ഞുങ്ങളെ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ എയ്റ്റീൻ ഇൻറ്റു ട്വൽവിനെ നമ്മൾ എളുപ്പത്തിൽ ചെയ്യുവാൻ വേണ്ടി സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലേ ആദ്യം ഈ ട്വൽവിനെ ടെൻ ആയിട്ടും ടു ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് എയ്റ്റീൻ ഇൻറ്റു ടെൻ ആദ്യം ചെയ്യുന്നു പിന്നെ നമ്മളിവിടെ ടെന്നിൻ്റെ ബാലൻസ് ടു ഉണ്ട് പിന്നെയും എയ്റ്റീനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ആയി ചെയ്താണ് നമ്മൾ വീണ്ടും ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ നമ്മളിങ്ങനെ നമ്മൾ എളുപ്പവഴിയിലാണ് എപ്പോഴും ചെയ്യുന്നത് ഇത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്താം എന്ന് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എയ്റ്റീൻ ഇൻറ്റു ട്വൽവ് ചെയ്തിരിക്കുന്നത് കണ്ടോ ആദ്യം വൺസിൻ്റെ പ്ലേസിൽ തുടങ്ങുന്നു ടു ഇൻറ്റു എയ്റ്റ് സിക്സ് സോറി ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീന് വൺ ബാലൻസ് വരുന്നു ടു ഇൻറ്റു ടെൻസിൻ്റെ പ്ലേസിലേക്ക് പോകുന്നു ടു ഇൻറ്റു വൺ ടു ബാലൻസ് വണ്ണും കൂടെ കൂട്ടി തേർട്ടി സിക്സ് അതായത് എന്ന് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെയാണ് എയ്റ്റീൻ ഇൻറ്റു ടുവിൻ്റെ ആൻസറാണ് വരുന്നത് പിന്നെ നമ്മൾ ഏത് പ്ലേസിലേക്കാണ് പോകുന്നത് ടെൻസിൻ്റെ പ്ലേസ് ചെയ്യുന്നു ടെൻസിൻ്റെ പ്ലേസ് ചെയ്യുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് സീറോ കൊടുക്കുന്നു അല്ലേ ശേഷം വൺ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് വൺ ഇൻറ്റു ടെൻ ടെന്നല്ലേ അന്നേരം എയ്റ്റീൻ ഇൻറ്റു ടെന്നിൻ്റെ ആൻസറാണ് കിട്ടുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റി രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടു ഹൺഡ്രഡ് സിക്സ്റ്റീൻ എന്ന ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു ഓക്കെ ഇനി ഇന്ന് കുഞ്ഞുങ്ങൾ എല്ലാ ടേബിളും ടു തൊട്ട് ടെൻ വരെയുള്ള എല്ലാ ടേബിളും നിങ്ങൾ നന്നായിട്ട് ഒന്നും കൂടി ഓർമ്മിച്ച് എടുക്കുക പല തലപ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത് പഠിക്കുക ഇടയ്ക്കൂടെ വീട്ടിൽ ഇടയ്ക്ക് നിന്നായിട്ട് നല്ല കണ്ടിന്യൂ ആയിട്ടല്ലാതെ ടു സാർ എന്ന് പറഞ്ഞ് ചെല്ലാതെ എ ടു സാർ സിക്സ് ത്രീ സാർ ഇങ്ങനെ ഓരോന്നും ഇടയ്ക്ക് നിടയ്ക്കെന്ന് ചോദിച്ച് നിങ്ങൾക്ക് ആ ടേബിൾ നല്ലവണക്ക് മനപ്പാടമായി എന്ന് വരുത്തുക അതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കേ താങ്ക്